പ്രേം കുമാർ ചേട്ടനും അനിതയും ഇവിടെ ഇങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു റെഡ് കാർപെറ്റ്. പുതിയ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ ചേട്ടാ. പുതിയ സിനിമകൾ, അതായത് ഇപ്പോൾ ചേട്ടൻ പുതിയ സിനിമയുടെ ഭാഗമാണ്, അപ്പോൾ ഈ പുതിയ സിനിമയിൽ നമ്മൾ ഒരുപാട് സിംഗ് സൗണ്ട് സിനിമകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം പണ്ട് ചേട്ടൻ സിംഗ് സൗണ്ട് ഏതെങ്കിലും മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്? പണ്ട് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും അങ്ങനെ അഭിനയിച്ചോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഈ ലംബോ എന്ന് പറയുന്ന ടെലിഫിലിം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അത് സിംഗ് സൗണ്ട് ചെയ്ത ഒരു ടെക്നോളജി ഒക്കെ. പക്ഷെ അന്നൊരു ദാസാർ എന്ന് പറഞ്ഞ ദൂരദർശനിൽ തന്നെ ഉണ്ടായിരുന്ന സൗണ്ട് റെക്കോർഡ്സ് ഉണ്ടായിരുന്നു, സൗണ്ട് എഞ്ചിനീയർ അദ്ദേഹമാണ്. നമ്മൾ ഔട്ട്ഡോർ ഒക്കെ ചെയ്തപ്പോൾ പോലും ഈ എക്സ്റ്റേണൽ നോയ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ പറയുന്ന സംഭാഷണം കൃത്യമായിട്ട് അദ്ദേഹം അത് സൗണ്ട് ഒരു ഡബ്ബിംഗും ഇല്ലാതെ അതുകൊണ്ടാണ് അത് അന്ന് വളരെ നാച്ചുറൽ ആയിട്ട് ആളുകൾക്ക് തോന്നിയത്. എന്നാലും നമുക്കൊരു പുതിയ അറിവായിരുന്നു അത് അല്ല, ആ ഒരു കാലത്ത് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. ശരി, അപ്പൊ അനിതയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പൊ റീസെന്റ്ലി കണ്ട സിനിമകൾ, ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷനിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആരൊക്കെയാണ്? മ്യൂസിക് ഡയറക്ഷൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒബ്വിയസ്ലി നമ്മുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും എ ആർ റഹ്മാൻ, പിന്നെ അതിനു മുന്നേ രാജാ സാർ, പിന്നെ എനിക്ക് ശരിക്കും സലീൽ ചൗധരി എന്ന ഒരു മ്യൂസീഷ്യൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അദ്ദേഹത്തിന്റെ ഏത് പാട്ടെടുത്താലും ഭയങ്കര ഒരു നോവൽ ഫീലാണ്, ഒരു പുതുമ എല്ലാ പാട്ടിലും ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്, ഫത്തേ നുസ്രത്ത് ഫത്തേ അലി ഖാൻ സാഹബ്, അബിദ പവിൻ, ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ജോണറതാണ്. ഈ ഒരുപാട് പേരുടെ കൂടെ സ്റ്റേജ്, അതായത് ലെജൻഡ് ആയിട്ടുള്ള ഒരുപാട് സിംഗേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആരുടെ ഒക്കെ കൂടെയാണ് അങ്ങനെ ഒരു ഭാഗ്യം? ഉദിത് നാരായണൻ പ്ലേബാക്സ്, ഞാൻ സ്റ്റേജ്, പിന്നെ ആതിഫ് അസ്ലം അദ്ദേഹം, പിന്നെ സാധന സർഗം ജി, ഓ അത് ശരി, നമ്മുടെ ചിത്രചേച്ചി, ചിത്രചേച്ചി, പിന്നെ എസ് പി ബി സാറുമായിട്ട് സ്റ്റേജിൽ ഷെയർ ചെയ്യാൻ, ഓ അത് ശരി, അടിപൊളി ജുമാ വാട്സില്, പിന്നെ ഒത്തിരി ഉസ്താദ് ഖരാനാസിലുള്ള ഉസ്താദ്, അങ്ങനെയുള്ള ക്ലാസി മ്യൂസീഷ്യൻസുമായിട്ട് ഒത്തിരി സ്റ്റേജുകൾ ചെയ്യാൻ പറ്റി. സൂപ്പർ ബാപ്പ്, ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ അംഗീകാരങ്ങളൊക്കെ കിട്ടി, അടിപൊളി. ഓക്കെ, അപ്പൊ ഇനി അതായത് ചേട്ടന്റെ അതായത് ഫാമിലിയെ കുറിച്ചിട്ട് നമുക്ക് അറിയാനൊരു താല്പര്യമുണ്ട്. അമ്മയും അച്ഛനും ഞങ്ങളെ വിട്ടുപോയി. അപ്പോൾ വീട്ടില് ഞാന്, വൈഫ്, ഒരു മോളാണ്. ഒരു മോള്, മോളിപ്പോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. പഠിക്കുന്നു. പിന്നെ എന്റെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും. പിന്നെ അവരുടെ ഫാമിലിയൊക്കെ അവർ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നു. പിന്നെ ഒരു വലിയൊരു അടുത്ത കാലത്താണ് എൻ്റെ വൈഫിൻ്റെ മദറും ഞങ്ങളെ വിട്ടുപോയത്. അത് ഈ കഴിഞ്ഞ ജനുവരി 12-ാം തീയതി ആയിരുന്നു. അതൊരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനിൽ, കോവിഡിന്റെ ബൂസ്റ്റർ, അല്ല അല്ല അല്ല, ഒരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ അത് ഞങ്ങളെ വിട്ടുപോയി. അതൊരു വലിയ നല്ലൊരു സ്നേഹമുള്ള, അതും ഒരു വലിയ സ്നേഹമുള്ള ഒരു അമ്മ അതും ഞങ്ങളെ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു, അതെ, നമ്മളെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ ഒരു വിഷമം വന്ന്. അപ്പൊ വൈഫ് എന്തെങ്കിലും കലാപരമായിട്ട്? ഇഷ്ടമുള്ള ഒരാളാണ്, പാടും. ഇനി നമുക്ക് അതായത് അനിത നമുക്ക് വേണ്ടിയിട്ട് ഒരു മലയാളം സോങ്, ഇത്രയും നേരം നമ്മൾ മലയാളം കേട്ടിട്ടേയില്ല. അപ്പൊ ഒരു മലയാളിയായ പെൺകുട്ടി മലയാളം പാട്ട് കേൾക്കുന്നത്, ഇഷ്ടമുള്ള ഒരു പാട്ട്, ഇഷ്ടമുള്ള പാട്ട്. Oh mama 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 chanda mama Oh mama 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 chanda mama Oh mama 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 chanda mama Oru nottam kandiyullu oru gaanam kettiyullu Kudiyallan konje poyin chanda mama Oru nottam kandiyullu oru gaanam kettiyullu Kudiyallan konje poyin പാട്ട് നിർത്തി. പക്ഷെ അസലായിരുന്നു ഈ പാട്ട്. നമ്മൾ വിഷ്വല്, അതായത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പാട്ട് അങ്ങ് ഹിറ്റ് ആയതായിരുന്നു. അപ്പൊ അന്ന് മുതൽ ഈ വിഷ്വല് കാണുമ്പോൾ ഭയങ്കര രസമുള്ള ഒരു എനർജറ്റിക് വോയിസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു. സൂപ്പർ.